ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിലൂസ് കുക്ക് ആൻഡ് ക്രാഫ്റ്റ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോണത് ആവിയിൽ വേവിച്ച റവ കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കണം, നല്ല കേക്കിൻ്റെയൊക്കെ ടേസ്റ്റ് കയറി വരുന്ന പലഹാരത്തിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് ആരംഭിച്ചാലോ. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരു കപ്പ് റവയാണ്. അത് നമുക്ക് വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒരു അരക്കപ്പ് പഞ്ചസാര. നമുക്ക് ഈ റവയുടെ നേർ പകുതി ക്വാണ്ടിറ്റിയാണ് പഞ്ചസാര. ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് പഞ്ചസാര. ഇതിനകത്തേക്ക് നമുക്കൊരു നാലോ മൂന്നോ ഏലക്കായ, നമ്മുടെ മണത്തിനനുസരിച്ച് ഏലക്കായും കൂടി ഇട്ടിട്ട് നല്ല മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കാം. നല്ല തരിയൊന്നും ഇല്ലാത്ത തരത്തിൽ നന്നായി പൊടിച്ചെടുക്കാം. നമ്മൾ നന്നായി പൊടിച്ചെടുത്തു കേട്ടോ, നല്ല സോഫ്റ്റാക്കി പൊടിച്ചെടുത്തു. നമുക്ക് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് പൗഡർ ഓപ്ഷനിലാണ്, നമുക്കാണെങ്കിൽ ബേക്കിംഗ് സോഡ ആയാലും മതി. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാൽ ടീസ്പൂൺ. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ അര ടീസ്പൂൺ, ബേക്കിംഗ് സോഡ ആണെങ്കിൽ കാൽ ടീസ്പൂൺ ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ചേർക്കേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ടയും അര ഗ്ലാസ് പാലും. നമുക്ക് വേണമെങ്കിൽ മുട്ടയില്ലെങ്കിൽ പാല് തന്നെ കൂട്ടി ചേർക്കാം, മുട്ടയില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പാലില്ലെങ്കിൽ ഒരു മൂന്ന് മുട്ട ചേർത്ത് കൊടുത്താലും മതി. നമുക്കിതെല്ലാം കൂടി നടിച്ചെടുക്കാം. നമ്മൾ നന്നായി അടിച്ചെടുത്ത് നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറാണ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാഷ്നട്ടും മുന്തിരിയും നെയ്യിൽ വറുത്തെടുക്കാം. നമ്മളൊരു പാത്രം വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യിടുക. നല്ല നെറുനെയ്യ് എടുക്കാൻ ശ്രദ്ധിക്കണേ, നല്ല മണം ഉണ്ടാവുള്ളൂ. എനിക്ക് മുന്തിരി ഇട്ട് കരിയാതെ നല്ലോണം മൊരീച്ചെടുക്കണം. നമുക്ക് കാഷ്നട്ട് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോഴൊക്കെ ടേസ്റ്റ് കൂടി കൂടി വന്നുകൊണ്ടിരിക്കും. നമ്മൾ ബാറ്റർ അടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. നല്ല റവയൊക്കെ വെള്ളം കുടിച്ച് നല്ല ടൈറ്റായി തുടങ്ങി. ഇനി നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുന്തിരി വറുത്തെടുത്തില്ലേ, അതിൽ ആ മുന്തിരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കി വരുന്ന നെയ്യും കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല മയം കിട്ടും. കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നല്ല മയം കിട്ടും. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നല്ല നെയ്യൊക്കെ ഒഴിച്ച് നേരെ മണത്തോടുകൂടി നല്ല മയത്തിലുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 4 ബൗളെടുത്ത് അതിൽ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും പുരട്ടി വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെന്ത് വരുമ്പോൾ പലഹാരം വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യാണ് തൂത്ത് വെച്ചേക്കണേ. അപ്പോൾ ഈ ചില്ലിൻ്റെ ബൗൾ അല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ വെള്ളം കുടിക്കുന്ന സ്റ്റീൽ ഗ്ലാസോ അല്ലെങ്കിൽ വേണ്ട വല്ല കറി പ്ലേറ്റോ എന്തായാലും മതി. ഇപ്പോൾ നമ്മൾ ഈ ചില്ലിൻ്റെ ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുമ്പോൾ ഓവൻ സേഫ് പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈക്വൽ അളവിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചാണ് പാത്രം ഒരു സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇഡ്ലി തട്ടുള്ള ഒരു ഇഡ്ലി തട്ടിൽ വെച്ച് കൊടുത്താലും മതി. എന്തെങ്കിലും ആവിയിൽ വേവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു സ്റ്റീമറിൽ വെച്ചിട്ട് പാത്രമൊക്കെ നല്ല വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നേരം കൊണ്ട് നമുക്കത് വെന്ത് കിട്ടും കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാത്രം വെക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചുരുക്കിയിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ബൗളിൽ ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അതിൻ്റെ ഒരു കാൽ ഭാഗം വരെ ഒഴിക്കാൻ പാടുള്ളൂ. നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ടുകൊണ്ട് നന്നായി പൊന്തി വരാനാണ് സാധ്യതയുള്ളൂ. കാരണം അതിനുള്ള സ്പേസ് അങ്ങ് വിട്ടേക്കണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം. നമ്മുടെ സ്നാക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ഇതൊന്ന് വെന്തിട്ടുണ്ടോ നോക്കി, ടൂത്ത് പിക്ക് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല ക്ലീനായിട്ട് ടൂത്ത് പിക്ക് കിട്ടി, നന്നായി വെന്തിട്ടുണ്ടാവും. നമുക്ക് ചൂടാറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്നാക്കൊക്കെ നന്നായി തണുത്ത് നമുക്കൊരു സ്പൂണിൻ്റെ കട വെച്ചിട്ട് നന്നായി തിക്കിയെടുക്കാം. ഈ സൈഡ് അങ്ങ് വെറുതെ ഒന്ന് തിക്കി കഴിഞ്ഞാൽ നമുക്ക് കമിഴ്ത്തി കഴിഞ്ഞാൽ കിട്ടും. അത്ര സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഓയിൽ പുരട്ടി, കാരണം തീരെ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല പഞ്ഞി പോലത്തെ ഇവിടെ പലഹാരം റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കല്ലേ. ഓക്കേ, ബൈ.